സെമി കിച്ചൻ ഏലംകുള റെസിപ്പിയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത് എല്ലാവർക്കും ഇഷ്ടമുള്ള ഫ്രൂട്ട്സ് കസ്റ്റേർഡാണ്. വളരെ പെട്ടെന്ന് ഈസി ആയിട്ട് ഇത് ഉണ്ടാക്കാൻ പറ്റുന്നതാണ്. നല്ല ടേസ്റ്റാണ്. ഗസ്റ്റുകൾ വരുന്ന സമയത്തും അല്ലാതെയും ഭക്ഷണം കഴിച്ചു കഴിഞ്ഞാൽ കുറച്ച് മധുരം കഴിക്കണമെന്ന് തോന്നുകയാണെങ്കിൽ ഇതുപോലെ ഒന്ന് ഉണ്ടാക്കി നോക്കിയാൽ മതി. അപ്പോൾ ഇതെങ്ങനെ ഉണ്ടാക്കാൻ നോക്കാം. അതിനു മുമ്പ് ആദ്യമായിട്ടാണ് നിങ്ങൾ ഈ ചാനൽ കാണുന്നതെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും അടുത്തുള്ള ബെൽ ബട്ടൺ ഒന്ന് പ്രസ് ചെയ്യാനും മറക്കരുത്. എന്നാലേ ഞാൻ ഇടുന്ന വീഡിയോ അപ്പോൾ തന്നെ നിങ്ങളിലേക്ക് എത്തുകയുള്ളൂ. അപ്പോൾ നമുക്ക് ഉണ്ടാക്കി തുടങ്ങാം. ഇതിനു വേണ്ടി ഞാനിവിടെ 1 ലിറ്റർ പാലെടുത്തിട്ടുണ്ട്. ഇതൊന്ന് തിളപ്പിച്ചെടുക്കാം. ഇനി ഇതിലേക്ക് കസ്റ്റേർഡ് പൗഡർ ഇട്ട് കൊടുക്കണം. ഞാനിവിടെ എടുത്തിട്ടുള്ളത് ഈ പൗഡറാണ്. ഇത് എല്ലാ സൂപ്പർ മാർക്കറ്റിലും കിട്ടുന്നതാണ്. ഇനി ഒരു 2 സ്പൂണ് പാൽ വേറെ എടുത്തിട്ട് നമ്മൾ അതിലേക്ക് കസ്റ്റേർഡ് പൗഡർ ഒരു 2 സ്പൂൺ അളവിൽ എടുത്താൽ മതി. കൂടുതലായാൽ കട്ടി കൂടിപ്പോവും. ഇനി പാലിലേക്ക് ഒരു 6 സ്പൂണോളം പഞ്ചസാര ഇട്ട് കൊടുക്കുന്നുണ്ട്. നിങ്ങളുടെ മധുരത്തിനനുസരിച്ച് കൂട്ടയും കുറക്കൊക്കെ ചെയ്യാം. ഇതിപ്പോൾ ഇതിൽ ഒരു കൂടുതൽ മധുരമൊന്നും ഉണ്ടാവില്ല, പാകത്തെ മധുരം ഉണ്ടാവുള്ളൂ. ഇനി ഇത് നല്ലോണം തിളക്കുന്നതോടുകൂടി നമ്മൾ നേരത്തെ മാറ്റി വെച്ച കസ്റ്റാർഡ് കലക്കി വെച്ചത് ഇതിലേക്ക് ഒഴിച്ച് കൊടുക്കാം. ഇത് ഒഴിക്കുന്ന ടൈമിൽ കൈയെടുക്കാണ്ട് ഇതുപോലെ ഇളക്കിക്കൊണ്ടിരിക്കണം. ഇനി ഇത് ഒഴിച്ചു കൊടുത്തതിന് ശേഷം നല്ല കട്ടയാവും, കട്ടി കൂടിയും കൊണ്ട് വരും. അപ്പോൾ ഇത് ഒഴിച്ച് കൊടുത്തതിന് ശേഷം ഈ പരിവായിട്ടുണ്ട്. ഇനി തീ ഓഫ് ചെയ്ത് ഇത് പെട്ടെന്ന് തന്നെ നമുക്ക് അടുപ്പിൽ നിന്ന് ഇറക്കി വെച്ച് വേറൊരു പാത്രത്തിലേക്ക് ഒഴിച്ച് കൊടുക്കണം. ഇനി ഈ പാത്രത്തിൽ തന്നെ വെച്ചുകൊണ്ടിരുന്നാൽ ഇത് ഒന്നുകൂടി കട്ടി കൂടി പോകുള്ളൂ. അതിനാണ് പെട്ടെന്ന് മാറ്റിയത്. ഇനി ഇതൊന്ന് തണുത്തതിന് ശേഷം ഇതിലേക്ക് നിങ്ങളുടെ അടുത്ത് എന്തെല്ലാം ഫ്രൂട്ട്സ് അല്ലെങ്കിൽ അതെല്ലാം ഇട്ട് കൊടുക്കുക. ഞാനിപ്പോൾ ഇതിലേക്ക് പൈനാപ്പിൾ, ഉറുമാൻ, പിന്നെ പഴം, ആപ്പിൾ ഇതെല്ലാം എൻ്റെ കയ്യിലുണ്ട്. ഇതൊക്കെ എല്ലാം ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി ഇത് നന്നായി ഒന്ന് മിക്സാക്കി എടുക്കാം. ഇത് നല്ല മിക്സാക്കി എടുത്തതിന് ശേഷം ഇത് നിങ്ങൾക്ക് തണുപ്പ് വേണമെന്നുണ്ടെങ്കിൽ ഫ്രിഡ്ജിൽ 1 മണിക്കൂർ വെച്ചിട്ട് എടുത്താൽ മതി. ഇല്ല തണുപ്പ് വേണ്ടെങ്കിൽ ഇപ്പോഴത്തെ പെട്ടെന്ന് തന്നെ എടുത്ത് കഴിക്കാൻ പറ്റും. അപ്പോൾ ഇത് ഇവിടെ റെഡിയായി. വളരെ സിമ്പിളായിട്ട് പെട്ടെന്ന് ഉണ്ടാക്കാൻ പറ്റുന്ന ഒന്നാണ്. ഗസ്റ്റുകളൊക്കെ ഉണ്ടാവുമ്പോൾ ഈസി ആയിട്ട് നമുക്ക് ഉണ്ടാക്കി വെക്കാനും പറ്റുന്നതാണ്. മധുരം ഇഷ്ടമുള്ള എല്ലാവർക്കും ഇത് ഇഷ്ടാവും. നല്ല ടേസ്റ്റുള്ള ഒരു ഫ്രൂട്ട്സ് കസ്റ്റേർഡാണ് ഇത്. എന്തായാലും നിങ്ങൾക്കൊക്കെ ഇഷ്ടാവും, പ്രത്യേകിച്ച് കുട്ടികൾക്ക് ഇത് ഇഷ്ടാവും. ഇതെൻ്റെ മോൻ്റെ സ്പെഷ്യലാണ്. അവൻ ഇതിൻ്റെ ആളാണ്. അവന് ഒഴിവിട്ടുമ്പോഴൊക്കെ അവൻ തന്നെ ഇത് ഉണ്ടാക്കി തുടങ്ങും. അപ്പോൾ അവന് ദുബായിൽ നിന്ന് വന്നേക്ക് തന്നെ അവിടുന്ന് കൊടുക്കുന്നതാണ് ഈ കസ്റ്റേർഡ് പൗഡർ. ഇപ്പോൾ ഹിബു വന്ന് നോക്കുമ്പോൾ ഹിബുവും തന്നെ അവളും ഉണ്ടാക്കലുണ്ട്. നമ്മുടെ കയ്യിലുള്ള ഫ്രൂട്ട്സ് വെച്ചിട്ട് എല്ലാവരും ഒന്ന് ഉണ്ടാക്കി നോക്കുക. എല്ലാവർക്കും ഇഷ്ടാവും. ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും അടുത്തുള്ള ബെൽ ബട്ടൺ ഒന്ന് പ്രസ് ചെയ്യാനും മറക്കരുത്. എന്നാലേ ഞാനിടുന്ന വീഡിയോ അപ്പോൾ തന്നെ നിങ്ങളിലേക്ക് എത്തുകയുള്ളൂ.